ഹേ ഗായ്സ് ഇപ്പോൾ ഏകദേശം സമയം ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു 2:30 ഞാൻ ഏകദേശം ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ഉച്ച ടൈമിൽ ഏകദേശം ഉറങ്ങുന്ന ടൈമാണ് പക്ഷേ ഇന്ന് ഈ സംഭവം എന്താണെന്ന് എനിക്ക് അറിഞ്ഞിട്ടില്ല കാരണം ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് പോലും എനിക്കറിയില്ല കാരണം എന്താ വെച്ചാൽ അൺനോൺ ഗിഫ്റ്റ് ഫ്രം സബ്സ്ക്രൈബർ ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്നൊരു ഗിഫ്റ്റാണ് എന്താണെന്ന് അറിയില്ല ഫ്ലിപ്കാർട്ടിലാണ് കറക്റ്റ് എൻ്റെ അഡ്രസ്സ് മാത്രം കൊടുത്തിട്ടുണ്ട് പിന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് മൊബൈൽ നമ്പർ അങ്ങനത്തുള്ള കാര്യങ്ങളും ഒരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലാണ് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ ഡെലിവറി ചെയ്യുന്ന ചേട്ടൻ വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഏകദേശം എക്സൈറ്റഡ് ആണ് എന്താണെന്ന് അറിയില്ല കുറഞ്ഞു എണിച്ചിട്ട് മുഖം പോലും നേരെ കഴുകാണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് മുഖം പോലും വൃത്തിയായിട്ടില്ല കുറഞ്ഞു എണിച്ചിട്ട് അങ്ങനെ വന്നിട്ട് നമ്മൾ ഗിഫ്റ്റ് മേടിച്ചിട്ട് നേരെ അങ്ങനെ വീഡിയോ ചെയ്യുകയെന്ന് പറഞ്ഞാൽ കൂടുതൽ എക്സൈറ്റഡ് ആണ് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയില്ല അല്ല ബോംബാണോ എന്നൊക്കെ ചെറിയ ഡൗട്ട് ഉണ്ട് കാരണം ഇത്രയും വലിയൊരു ബോക്സും ഇത്ര വലിയ ഞാൻ അത്ര വലിയ സെലിബ്രേറ്റ് ആയിട്ടുള്ളൂ വെറും 1500 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ പക്ഷേ ഇതിൽ ഏകദേശം കിട്ടാനുള്ളൊരു ചെറിയൊരു ആരെ എനിക്ക് അയച്ചതെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കൊരു ചെറിയൊരു ഒരാൾ വന്നിട്ട് ഗിഫ്റ്റ് അയച്ചുതരാം 1000 സബ്സ്ക്രൈബേഴ്സ് ഗിഫ്റ്റ് അയച്ചുതരാമുണ്ട് അപ്പോൾ നമ്മൾ അത് ആരാണ് നോക്കുക അൺബോക്സിങ് ചെയ്യുന്നതിന് മുമ്പ് ആ സ്റ്റോറി ഒന്ന് ചെറുതായിട്ട് ഒരു മിനിറ്റിനുള്ളിൽ നമുക്ക് പറയാൻ നോക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ഏകദേശം അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് നമുക്കിത് എന്താണെന്ന് നോക്കിയിട്ട് ഹേ ഗായ്സ് അപ്പോൾ ഇത് ഏകദേശം എങ്ങനെ കിട്ടിയെന്ന് ഞങ്ങൾക്കും അറിയില്ല ഇപ്പോഴും അറിയില്ല ആരാ അയച്ചതെന്ന് പക്ഷേ ഞങ്ങൾക്ക് ഒരാൾ മാത്രമേ ഗിഫ്റ്റ് അയച്ചു തരാൻ വേണ്ടി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് പക്ഷേ ആ അക്കൗണ്ട് ഇപ്പോൾ ഉണ്ടോ ചോദിച്ചാൽ ഇല്ല കാരണം അതിൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞാൽ ഇത് നമുക്ക് താഴെ വെച്ചൊരു സ്റ്റോറി പറഞ്ഞുതരാം അപ്പോൾ ഗായ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് അടിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ചാനലിൽ നമ്മുടെ ഫാമിലി 1000 സബ്സ്ക്രൈബേഴ്സ് അതായത് 2 മാസം മുമ്പാണ് 1000 സബ്സ്ക്രൈബേഴ്സ് ആയത് അപ്പോൾ ഞാൻ അത് കൊണ്ടുപോയിട്ട് നമ്മുടെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറീസിലിട്ടു അതുപോലെ പോസ്റ്റ് പോയി നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പോസ്റ്റിലിട്ടു പക്ഷേ എൻ്റെ സ്റ്റോറീസിൽ വന്നിട്ട് ഒരു വ്യക്തി ഒരു ഏകദേശം എനിക്ക് ആരാണെന്ന് അറിയില്ല ക്ലിയർലി ഒരുപക്ഷെ ആണായിരിക്കും ഒരുപക്ഷെ പെണ്ണായിരിക്കും പക്ഷേ ആ പേജിൽ കണ്ട ഒരു പേര് വന്നിട്ട് ഏകദേശം ഞാൻ ചെറുതായി ഓർക്കുകയാണെങ്കിൽ അമ്മൂസ് അമൃത എന്ന് അമൃത അമ്മൂസ് അങ്ങനെ എന്തോ ഒരു പേരായിരുന്നു ക്ലിയർലി എനിക്കറിയില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഓർമ്മയില്ല ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കണം ഇപ്പോൾ നിങ്ങൾക്ക് ആ അക്കൗണ്ട് എടുത്ത് നോക്കിക്കൂടെ എന്ന് വിചാരിക്കേണ്ട എന്തുകൊണ്ടാണ് വെച്ചാൽ പക്ഷേ ഞാൻ നോക്കി ആ അക്കൗണ്ട് ഇപ്പോൾ കാണുന്നത് ഇൻസ്റ്റാഗ്രാമർ എന്ന് മെസ്സേജ് അയച്ചാൽ അവിടെ പോയി നോക്കിയപ്പോൾ ഇൻസ്റ്റാഗ്രാമർ എന്നാണ് കാണിച്ചത് ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ അക്കൗണ്ട് ഡിലീറ്റഡ് ആയി പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനു മുമ്പ് നിങ്ങൾ വിചാരിക്കും ആ അപ്പോൾ ആ പെൺകുട്ടിയെ ഒരുപക്ഷെ ആൺകുട്ടിയാണ് നിങ്ങൾ എന്തൊക്കെയാണ് ചാറ്റ് ചെയ്ത് ചോദിച്ചാൽ ഞങ്ങൾ യൂട്യൂബിൻ്റെ ടിപ്സ് എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ കുറച്ച് നമ്മുടെ ഫാമിലിയുടെ വീഡിയോസിൽ തന്നെ യൂട്യൂബ് ടിപ്സിനെ കുറിച്ച് പറയുന്ന ഒരു 4-5 വീഡിയോസ് ഉണ്ട് അപ്പോൾ അത് കുറച്ച് നല്ലപോലെ റീച്ച് എത്തി ഒരു 13K MCN മൾട്ടി ചാനൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന എന്താണ് ഇതിനെക്കുറിച്ച് വീഡിയോ വരുന്നത് അതൊരു 13K എത്തി അപ്പോൾ അത് കണ്ടിട്ട് വന്നിട്ട് ചോദിച്ചാൽ കുറച്ച് ലിങ്കും അങ്ങനത്തുള്ള കാര്യങ്ങളും അതുപോലെ എങ്ങനെയാണ് ടാഗ് അങ്ങനെയുള്ള ടൈറ്റിൽ എങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പോൾ ചോദിച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഒരു കാര്യം 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടാണ് എനിക്ക് റിപ്ലൈ പിന്നീട് കുറേ ആഴ്ചകളുണ്ട് റിപ്ലൈ കിട്ടിയത് അപ്പോൾ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാനാണ് അഡ്രസ്സ് ഒന്ന് തരുമോ ചോദിച്ചപ്പോൾ ഞാൻ അഡ്രസ്സ് കൊടുക്കുന്നതിനും കൂടെ കുഴപ്പമൊന്നുമില്ല ഇവിടെ വന്നിട്ട് നമ്മൾ ആരും ഒന്നും ചെയ്യാനൊന്നും ഉള്ള അഡ്രസ്സ് കൊടുത്താലും കുഴപ്പമില്ലാണ്ട് പേടി തരുന്നുണ്ട് പിന്നീട് ചോദിച്ചു നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ചെയ്യൂ കോൺടാക്ട് ചെയ്യാനാണ് വന്നിട്ട് മെസ്സേജ് അയക്കാനുണ്ട് വാട്സപ്പ് നമ്പർ കൊടുത്തു പക്ഷേ വാട്സപ്പ് നമ്പർ കൊടുത്തു എന്നിട്ട് കോൺടാക്റ്റ് വലിയ മെസ്സേജ് ഒന്നും ഉണ്ടായിരുന്നില്ല അതാണ് ഒരു കാര്യം മെസ്സേജ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീടാണ് നമ്മൾ പിന്നീടാണ് എനിക്ക് പെട്ടെന്ന് ഇന്ന് 12:30 ഒരു ഗിഫ്റ്റ് ഡെലിവറി എന്താണ് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ ഡെലിവറി ചെയ്യാൻ വരുന്ന ചേട്ടൻ വിളിക്കുന്നത് എനിക്കൊരു ഗിഫ്റ്റ് ഉണ്ട് അറിയുന്ന ചേട്ടനാണ് കോട്ടനം ഈ ഞങ്ങൾ കുറേ പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യുമ്പോൾ ആ ചേട്ടനാണ് ഞങ്ങളുടെ പരിസരത്തൊക്കെ ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ എനിക്കൊരു ഗിഫ്റ്റ് ഉണ്ട് അപ്പോൾ എൻ്റെ ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല എൻ്റെ ക്യാഷൊന്നുമില്ല ബുക്ക് ചെയ്തിട്ടില്ല പെട്ടെന്ന് പേടിച്ചു കാരണം ബുക്ക് ചെയ്യേണ്ട ഒരു ഐറ്റം തരുവാണെങ്കിൽ അതും ഇത്രയും വിലയുള്ളൂ വിലയുണ്ട് വില മിക്കവാറും വിലയുള്ള കാര്യമായിരിക്കും അപ്പോൾ ഇത്രയും വിലയുള്ള ഒരു രൂപയുടെ കാര്യം എൻ്റെ 50 രൂപ പോലും എൻ്റെ ടിപ്പ് കഴിഞ്ഞില്ല അപ്പോൾ എൻ്റെ ഞാൻ ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കി യുവർ ഓർഡേഴ്സ് ഇപ്പോൾ ഞാൻ ഒന്നും ബുക്ക് ചെയ്തില്ല അറിയേണ്ട പോലും ബുക്ക് ചെയ്തിട്ടില്ല പിന്നീടാണ് ആ ചേട്ടൻ പറഞ്ഞത് നീ പേടിക്കേണ്ട ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് നിങ്ങൾക്കറിയാം ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ടിൻ്റെ എന്താണ് നമ്മുടെ ബില്ലിൽ ആ പേയ്മെൻറ്റ് എത്ര ഇത് എത്ര രൂപയുടെ പ്രൊഡക്റ്റ് ആണെന്ന് പോലും എഴുതില്ല അപ്പോൾ ഇവിടെ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളൊന്നും എഴുതിയിട്ടുണ്ട് എത്ര രൂപൻ്റെ പ്രൊഡക്റ്റ് ആണെന്ന് പോലും ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല ഈ വീഡിയോ ചെയ്തുകൊണ്ടേ ഇപ്പോഴും ഇത് അൺബോക്സിങ് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ എന്താണെന്ന് ഇതിൻ്റെ ഉള്ളിലെന്ന് അപ്പോൾ കൂടുതൽ പറഞ്ഞ് വേർപ്പിക്കണമെന്നില്ല എനിക്കും സോ എക്സൈറ്റഡ് ആണ് എന്താണെന്ന് കാരണം 1 രൂപൻ്റെ ഗിഫ്റ്റാണ് പോകുന്നത് ഞങ്ങൾക്ക് ഇത് വിലമതിക്കാൻ പറ്റാത്തൊരു ഗിഫ്റ്റായി മാറും കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വെറും 1500 സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളൂ ഫാമിലി അതിൽ നിന്നൊക്കെ ഒരു ഗിഫ്റ്റ് തരിക പറയാം നമ്മൾ അത്ര എൻ്റെ ഞാൻ തന്നെ പറയാം ഓപ്പണായി പറയാം നമ്മുടെ വീഡിയോ വലിയതായിട്ട് വലിയ റീച്ച് എത്തിയിട്ടുള്ള വീഡിയോസ് ഒന്നും ഇല്ല അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്ന ഒരു നമ്മുടെ കണ്ടൻറ്റുകൾ മാത്രമേ ഉള്ളൂ വലിയ നമ്മൾ വൈറൽ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല കാരണം ഗിഫ്റ്റ് തരാൻ മാത്രമായോ ഒന്ന് സെലിബ്രേറ്റ് അങ്ങനെയൊന്നും നമ്മളായിട്ടില്ല പൊതുവേ അപ്പോൾ ഗിഫ്റ്റ് തന്നതിൽ ആരായാലും വളരെ വളരെ പറയാൻ പറ്റാത്തൊരു നന്ദിയുണ്ട് അതാണ് ആദ്യം തന്നെ പറയണം അപ്പോൾ പറയാൻ പറ്റാത്തൊരു നന്ദിയുണ്ട് പിന്നെ നിങ്ങൾ പ്ലീസ് എന്നെ ആരാ തന്നുണ്ടെങ്കിലോ ഇത് ഈ വീഡിയോ കാണുന്നെങ്കിലും എനിക്ക് പറഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നിങ്ങൾ എന്തായാലും എല്ലാ വീഡിയോസും കാണണം ഈ ഗിഫ്റ്റൊക്കെ തരണമെങ്കിൽ എൻ്റെ വലിയ ആരാധകനൊന്നുമില്ല എന്നാലും എല്ലാ വീഡിയോസും മിക്കവാറും എല്ലാ വീഡിയോസിലും ഏതെങ്കിലും ഒരു വീഡിയോസെങ്കിലും ദിവസം ഒരാഴ്ചയിലും കാണുന്ന ഒരാളേക്കും അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് തന്നാൾ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ ഞങ്ങൾ പിന്നെ ചെയ്ത് വെക്കാം പിന്നീട് ഞങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ ഉണ്ടെങ്കിൽ ആ വ്യക്തി അയച്ചു തന്ന വ്യക്തി തന്നെയാണെങ്കിൽ കോൺടാക്ട് നമ്പർ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുക ഒന്നില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയെങ്കിലും മെസ്സേജ് അയക്കുക പ്ലീസ് അതാണ് ഞങ്ങൾക്കൊന്ന് പറയണം അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് കാരണം ഗിഫ്റ്റ് വന്നിട്ടും പേരറി പേര് പറയാതെ അങ്ങനത്തുള്ള പരിപാടി
ഞങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങൾക്ക് ഇഷ്ടമല്ല പക്ഷേ അറിയാം എന്തുകൊണ്ടോ നിങ്ങൾ പേടിക്കുന്നില്ല ഒരുപക്ഷെ പേടിച്ചിട്ടാണ് പറയാനിരിക്കുക അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും പേടിക്കണം നിങ്ങൾ അതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആ പിന്നെ ഒരു വേറെ കാര്യം ഇനി ഇതുപോലെ ഗിഫ്റ്റ് ഒക്കെ അയക്കാണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ഇൻസ്റ്റാഗ്രാമിൽ അല്ലേ ഞാൻ ഈസേ വന്ന് മെസ്സേജ് അയച്ചാൽ മതി ഗിഫ്റ്റ് ഞാൻ എൻ്റെ അഡ്രസ്സ് തരാം നിങ്ങൾ വേണ്ട ഗിഫ്റ്റ് അയച്ചോളൂ സബ്സ്ക്രൈബേഴ്സ് വേറെ അപ്പോൾ കൂടുതൽ പറഞ്ഞു തീർപ്പിക്കുന്നില്ല നമ്മൾക്ക് അൺബോക്സിങ് ചെയ്യും ഈ ഐറ്റം അൺബോക്സിങ് ചെയ്യാം പൊട്ടിക്കുന്നില്ല ഉച്ചപ്പില്ല അപ്പോൾ ബോംബായിരിക്കുന്ന ഒരു ചെറിയ പേടിയുണ്ട് കാര്യമില്ല ബോംബെന്നായിരിക്കും ഫ്ലിപ്കാർട്ടിലെ ബോംബ് സെയിലിംഗ് ഒന്നും ഇല്ല ഞാൻ നിങ്ങളെ ഞങ്ങൾ നോക്കിയതിന് മുമ്പ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആണ് ബോക്സ് നമ്മൾ തിരിച്ച് മറിച്ചൊക്കെ വെക്കുന്നത് വളരെ കത്തി ഒന്നും എടുത്തിട്ടില്ല നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് അൺബോക്സിങ് ഗിഫ്റ്റാണ് കാരണം എക്സൈറ്റഡ് എന്താണെന്ന് അറിയില്ല ഞാൻ കത്തി അതുകൊണ്ടൊക്കെ കീറിയതാണ് ഈ ഐറ്റം എന്താണെന്ന് അറിയില്ല ഗൈസ് മൊത്തം കീറിക്കാൻ നേരെ ബോക്സ് പോലും കീറിക്കാൻ കിട്ടുന്നില്ല എക്സൈറ്റഡ് ആണ് ഓ മൈ ഗോഡ് ഐ ലുക്ക് സോ പ്രതീക്ഷിച്ചില്ല മാക്സിമം എന്താണെന്ന് അറിയില്ല പറയാൻ പോലും പറ്റുന്നില്ല ഗൈസ് അത്രയും എക്സൈറ്റഡ് ആയി പോയൊരു ഗിഫ്റ്റ് ബോട്ട് എന്നാണ് നമ്മളറിയാം കാർത്തികരൻ്റെ കാർത്തിക് ആഴിയാൻ നമ്മൾക്കറിയാം നമ്മുടെ സിനിമ നടൻ ബോളിവുഡ് സ്റ്റാറാണ് റോക്സ് 400 ഓൺ ഇയർ വയർലെസ് ഹെഡ്ഫോണാണ് ഗൈസ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ സബ്സ്ക്രൈബർ അയച്ച് തന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഗൈസ് എന്താ പറയാൻ പോലും പറഞ്ഞില്ല ആദ്യം ഇപ്പോൾ കയറി അഡ്വാനീൻ്റെ ഒരു പിക്ചറുണ്ട് അതിൻ്റെ സയനുണ്ട് അപ്പോൾ ബോക്സൊക്കെ സൂപ്പർബാണ് കാരണം ഇതാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ വില എത്രയാണെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ടോ അറിയില്ല ഗൈസ് അപ്പോൾ വിലയുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വില നിങ്ങൾക്ക് കുഴപ്പമില്ല ഗൈസ് ഒരുപക്ഷെ 500 1000 ആണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല വലിയ ഗിഫ്റ്റ് നിങ്ങൾ ഒരുപക്ഷെ 50 രൂപേൻ്റെ ഗിഫ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ആരയച്ചെന്ന് മാത്രം ഒന്ന് പറയാം അപ്പോൾ ഇതാണ് നമ്മൾ ഇനി ഇതിൻ്റെ ഉള്ള അൺബോക്സിങ് ചെയ്യാൻ ഗൈസ് ഓ സബ്സ്ക്രൈബർ എന്തിന് തന്നു ഇത് എന്തിന് തന്നു വെച്ചാൽ കാരണം അത്രയ്ക്ക് ഇതാണ് കാരണം ഞാൻ പോലും ഒരു ഹെഡ്സെറ്റ് പോലും എൻ്റെ ഇപ്പോഴും ഇല്ല കാരണം ഞാൻ മേടിക്കുന്നു വിചാരിച്ചു പറഞ്ഞാൽ കാശില്ലാത്ത കൊണ്ടല്ല ഒന്നാമത് മേടിക്കുന്ന കാശില്ലാത്ത കൊണ്ട് ഒന്നാമത്തെ കാര്യം പിന്നെ കാരണം നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് യൂസ് ഉണ്ടാകുന്ന വെച്ചാൽ യൂസ് ഇല്ല കാരണം ഇത് ഓവർ ഇയർ ആയിട്ടുള്ള ഹെഡ്സെറ്റാണ് ഹെഡ്ഫോൺ എന്ന് പറയാം കൺട്രോൾ യുവർ മ്യൂസിക് ഇൻറ്റഗ്രേറ്റഡ് ബോക്സ് കണ്ടതും ആദ്യം തന്നെ ആ ബോക്സ് കണ്ടതും എനിക്ക് പറയാൻ പറ്റാത്തൊരു അവസ്ഥയും കാരണം ഇത്രയും വലിയ ഗിഫ്റ്റൊക്കെ നമ്മൾ അത്ര സബ്സ്ക്രൈബർ ആയോ നിങ്ങൾ അത്ര സബ്സ്ക്രൈബർ അത്രയും വലിയ സെലിബ്രിറ്റിയൊക്കെ ആയോ നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് പറഞ്ഞു തന്നിട്ടുണ്ട് യൂട്യൂബിൽ വലുതായിട്ട് സബ്സ്ക്രൈബ് പിന്നെ ഞങ്ങളെ ഗിവ് അവേ നടത്തുന്ന അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത് നിങ്ങൾക്ക് വല്ലതും ഉപകാരപ്പെട്ട വീഡിയോസ് വൈറലായ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇപ്പോഴും ഇത് എന്നിട്ടും ഈ സബ്സ്ക്രൈബർമാരൊക്കെ നമ്മൾക്ക് ഗിഫ്റ്റ് തരിക പറഞ്ഞല്ലേ എൻ്റെ പൊന്നോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയുണ്ട് നിങ്ങൾ ആരയച്ചാലും ആരയച്ചാൽ ഒരുപക്ഷെ ആണായാലും ഒരുപക്ഷെ പെണ്ണായാലും നിങ്ങൾ ആരയച്ചു തന്നാലും വളരെയധികം നന്ദിയിട്ടുണ്ട് പറയാൻ പറ്റില്ല ഇനി ആ എക്സൈറ്റ് ആണ് കാരണം ഇതിൻ്റെ വിലയൊന്നും ഇവിടെ എഴുതിയിട്ടില്ല ഗൈസ് അപ്പോൾ എനിക്കറിയില്ല ഇതിൻ്റെ എത്ര രൂപ വേണം ഒരുപക്ഷെ നിങ്ങൾ 50 രൂപയുടെ 1 രൂപയുടെ ഗിഫ്റ്റ് തന്നാലും എനിക്ക് വളരെ വളരെ നന്ദിയുണ്ട് എനിക്കും എൻ്റെ ചാനലിലും ഉണ്ട് അതാണ് ഇത് ഒരുപക്ഷെ ഒറ്റ ഗിഫ്റ്റാണ് തന്നത് ഞങ്ങൾ 3 പേരുടെ ചാനലിൽ ഒരുപക്ഷെ പറ്റിയാണ് 2.5 കൂടെ അയച്ചേരാൻ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെയൊന്നുമില്ല ഗൈസ് ഇത് ഒന്നായാലും നിങ്ങൾ ഒരുപക്ഷെ എത്ര തന്നാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല നിങ്ങൾ തരുന്നത് നിങ്ങളുടെ ഈ സ്നേഹമാണ് വലിയൊരു കാര്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയത് ഒരുപക്ഷെ ഇനിയും ഗിഫ്റ്റുകൾ അയക്കണം ഞങ്ങൾ വേണമെന്നൊന്നും പറയില്ല കാരണം നിങ്ങൾ ഒരുപക്ഷെ അയക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് പേര് ഒന്ന് പറയാം കാരണം ഞങ്ങൾക്ക് അത്രയും വിഷമമുണ്ട് കാരണം ഇത്രയും വലിയ ഗിഫ്റ്റ് അയച്ചു പേര് പറയുന്നത് ആരാണെന്ന് ഞങ്ങൾക്ക് അറിയാതെ ഇങ്ങനെ അൺബോക്സിങ് ചെയ്യാം ഞാൻ കൂടുതൽ പറഞ്ഞ് വരപ്പിക്കണം എന്നുള്ളതിൻ്റെ ഉള്ളിലുള്ള കാര്യം നമുക്ക് അൺബോക്സിങ് ചെയ്യാൻ നോക്കാം ഇവിടെ ഒരു സ്റ്റിക്കർ ഉണ്ട് അപ്പോൾ സ്റ്റിക്കർ നമ്മൾ മാന്യമായി എടുക്കണം കാരണം ഓ ഞാൻ JBL നേരത്തെ ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് എന്താണ് JBL ഹെഡ്സെറ്റ് എന്താണ് വയർലെസ് ഹെഡ്സെറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ബോട്ടിൻ്റെയാണ് കിട്ടിയിരിക്കുന്നത് നോക്കാം നമ്മൾക്ക് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നോക്കാം ബോക്സ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ബോട്ടിൻ്റെ ഗിഫ്റ്റ് ഈ ബോട്ടുകാർക്കെല്ലാം ഈ ക്രെഡിറ്റ്സ് മൊത്തം കൊടുക്കുന്നത് ഞാൻ ഗിഫ്റ്റ് അയച്ചു തന്നെ എൻ്റെ സബ്സ്ക്രൈബറിനാണ് കൊടുക്കുന്നത് അപ്പോൾ മൊത്തം ബോട്ടിനൊന്നും ഈ ക്രെഡിറ്റ്സ് ഇല്ല ബോട്ട് എന്തോ ആയിക്കോട്ടെ സബ്സ്ക്രൈബർ നിങ്ങൾ അയച്ചു തന്നെ ഗിഫ്റ്റ് എനിക്ക് എന്തായാലും വളരെയധികം ഇഷ്ടപ്പെട്ടു എനിക്ക് എൻ്റെ ചാനലിലുള്ള മെമ്പേഴ്സിനും ഫാമിലീസും അപ്പോൾ ഇതാണ് ബോട്ടിന് നമ്മൾ അൺബോക്സിങ് ചെയ്തിരിക്കുന്നത് മൊത്തം അൺബോക്സിങ് ചെയ്ത് നമ്മളിത് പുറത്തേക്കെടുക്കാം ഓ മൈ ഗോഡ് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആദ്യം കാണില്ല നിങ്ങൾ ആദ്യം കണ്ടാൽ മതി എങ്ങനത്തെയാണ് ഐറ്റം ഓ തലയിലിരുന്ന് പോയി ഗൈസ് എനിക്കാണ് ആദ്യം കിട്ടിയത് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഗൈസ് ബോട്ട് റോക്സ് 400 എന്ന് വന്ന വയർലെസ് ഹെഡ്സെറ്റാണ് നമ്മൾക്ക് അയച്ചു തന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ സൂപ്പർ എക്സ്ട്രാ ബാസ് വയർലെസ് ഈ ഫങ്ഷണാലിറ്റി അങ്ങനെ ഹൈ ഡെഫിനേഷൻ ബാലൻസ്ഡ് സൗണ്ട് എന്നൊക്കെ കാണിച്ചിട്ടുണ്ട് ഫെതേഴ്സ് ലൈറ്റ് വെയ്റ്റ്സ് 120 grams കാണിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ബോക്സ് അൺബോക്സ് ചെയ്യുമ്പോൾ താഴെ വീണത് എന്തൊക്കെയൊക്കെയാണ് നോക്കിയാൽ ഒരു വാറണ്ടി കാർഡാണ് വാറണ്ടി കാർഡ് നമുക്ക് താഴെ ഇടാം പിന്നെ ചാർജിങ് കേബിളും അതുപോലെ ഇവർ ബോട്ടിൻ്റെ പ്രത്യേകതയാണ് തോന്നുന്നു ഓക്സ് കേബിളും തരുന്നത് ഞാൻ JBL എടുത്തപ്പോൾ ഓക്സ് കേബിൾ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു ഓക്സ് കേബിളും ഇവർ തരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാർജിങ് കേബിളും തരുന്നുണ്ട് ടൈപ്പ് സി എന്നല്ല മാന്യമായിട്ടുള്ള എന്താ അപ്പം നമ്മൾക്ക് അതും ചാർജും ഒന്ന് താഴെ വയ്ക്കാം പിന്നെയുള്ളത് പിന്നെ എന്തോ ഒരു ബുക്ക് മാരിയുണ്ട് ഓ മൈ ഗോഡ് എന്താണെന്നറിയില്ല ബുക്കാണ് ഓ അവരുടെ ബോട്ടിൻ്റെ പരസ്യം കാണിക്കാൻ വേണ്ടി ബോട്ടിൻ്റെ ഒരു ബുക്ക് പോലെയാണ് നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം ക്ലിയർലി പറഞ്ഞാൽ കണ്ടില്ലേ ഇതാണ് തുറന്ന് കാണിച്ചു തരാം പിടിക്കാം
അത്രയേ ഉള്ളൂ. ബോട്ടിൻ്റെ ഓരോ ഹെഡ്സെറ്റും വയർലെസ് ഹെഡ്സെറ്റും അതിൻ്റെ പരസ്യം. അപ്പോൾ നമ്മളൊക്കെ ഇതും താഴെ ഇടാം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട് ചോദിച്ചാൽ, എന്തുണ്ട് ചോദിച്ചാൽ, ബോട്ടോട് വി ആർ മേക്കിംഗ് കാർത്തികാര്യൻ അതിപ്പോൾ എന്തൊക്കെയാണ്, നമ്മുടെ ഗുരു രാംദേവൻ്റെ സൈൻ ഇട്ടിട്ടുള്ള ഒരു വിസിറ്റിംഗ് കാർഡ്. അങ്ങനെ വൺ ഇയർ മാനുഫാക്ചർ വാറണ്ടി, ബോട്ടിൻ്റെ വൺ ഇയർ മാനുഫാക്ചർ വാറണ്ടി ഉണ്ട്. ഇത് വാറണ്ടി കാർഡാണ്, അപ്പോൾ നമ്മളിത് കളയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾക്ക് ഇത് ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ മാനിയായിട്ട് എടുത്ത് വെക്കാം. ഇതാണ് ഇതിൻ്റെ വില. ഞങ്ങൾ ഗൂഗിളിൽ നമ്മളെ ഈ വീഡിയോ അവസാനം എത്തുമ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം എത്ര രൂപയാണ് ബോട്ട് റോക്സ് 400 എന്ന് പറയുന്ന വയർലെസ് ഹെഡ്സെറ്റ് എത്ര രൂപയാണ്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. കളർ വന്നിട്ട് അവർ കിട്ടി. ഇതിൽ പറഞ്ഞിരിക്കുന്ന ബോക്സിലുള്ള പറഞ്ഞാൽ 4 കളർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, അതുപോലെ ഒരു വേറൊരു ബ്ലാക്ക് ഉണ്ട്, ഒരു ഗ്രീനും ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് വന്നിട്ട് എന്താണ്, ബ്ലാക്കും റെഡ് ആയിട്ടുള്ളതാണ്. കാരണം കുഴപ്പമില്ല, ഏത് കളറോ കിട്ടിയേക്കട്ടെ, നമ്മൾക്ക് അതൊന്നും ഇഷ്യൂ ഇല്ല. പക്ഷേ അയച്ചു തന്ന ആൾക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഓടി കേവൾ ഇനി എന്താ, നമ്മളൊക്കെ ഇത് വർക്ക് ചെയ്യേണ്ട നോക്കാം. ചിലപ്പോൾ ആരെങ്കിലും എങ്ങനെയെങ്കിലും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ പണി കിട്ടിയല്ലോ, നമുക്കിത് വർക്ക് ചെയ്യേണ്ടത് നോക്കാം. ഓൺ ആക്കിയിട്ട് വർക്ക് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ നമ്മൾ ഓൺ ആക്കിയിട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഗൈസ് ഏകദേശം വർക്ക് ചെയ്യേണ്ട ചോദിച്ചാൽ കണക്ട് ചെയ്തിട്ട് ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്തിട്ട് ഇനി ഞാൻ ചെവിയിലേക്ക് വെച്ച് നോക്കിയിട്ടുള്ള വെച്ച് നോക്കിയിട്ട് പാട്ട് നോക്കാം നമ്മൾക്ക് എങ്ങനെയുണ്ട്. ബോട്ട് റോക്സ് 400 നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഇതിൻ്റെ വില വന്നിട്ട് 1500 rupees. 1500 രൂപ ഗിഫ്റ്റ് തരാനൊക്കെ നിങ്ങളായോ സബ്സ്ക്രൈബേഴ്സ് ഫാമിലി? കാരണം ഞങ്ങൾ അത്ര വലിയ വീഡിയോസ് ഒന്നും ചെയ്തില്ല. ഞങ്ങൾ ഇപ്പോഴും പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ് അയച്ചതെന്ന് വെച്ചാൽ, കാരണം എന്താ പറയാൻ പറ്റുന്നില്ല. കാരണം 1500 സബ്സ്ക്രൈബറിൻ്റെ ഉള്ളിലൊക്കെ ഒരു ഗിഫ്റ്റൊക്കെ ഒരു യൂട്യൂബറിന് കിട്ടുന്ന വലിയ കാര്യമായിരിക്കും. ഒരു പക്ഷേ നിങ്ങളൊക്കെ അറിയാം, നല്ല വലിയ ലക്ഷക്കണക്കിന് യൂട്യൂബേഴ്സ് ഉള്ളവർക്കും പോലും ഇപ്പോഴും ഒരു ഗിഫ്റ്റ് പോലും നേരെ കിട്ടിയിട്ടുണ്ടാകില്ല. അതിലും നമ്മൾക്ക് ഈ 1500 സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ അയച്ചു തന്നിരിക്കുകയാണ്. ആരായാലും വലിയ വലിയ നന്ദിയുണ്ട്. ഒരിക്കൽ കൂടി നന്ദി, നന്ദി, നന്ദി. അപ്പോൾ കൂടുതൽ പറഞ്ഞൊരുക്കുന്ന നമ്മൾക്കിത് മ്യൂസിക് എന്തായാലും പ്ലേ ചെയ്ത് നോക്കാം. ചെവിയിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം പ്ലേ ചെയ്ത് നോക്കാം നമ്മൾക്ക്. പ്ലേ ചെയ്ത് നോക്കാം. ഞാൻ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ ഏത് പാട്ട് വെക്കണമെന്നൊന്നും അറിയില്ല. നിങ്ങളൊക്കെ പാട്ട് കേൾക്കില്ല, സ്വാഭാവികം. എനിക്ക് മാത്രം പാട്ട് കേൾക്കുള്ളൂ. പാട്ട് കേൾക്കുന്നുണ്ട് ഏകദേശം. കുഴപ്പമില്ലാത്തൊരു ഫീൽ ഉണ്ട്. കാരണം ഞാൻ JBL യൂസ് ചെയ്തിട്ട് നോക്കുമ്പോൾ ഇത് കുഴപ്പമില്ലാത്തൊരു ഫീൽ ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, എന്നാലും JBL അത്ര വരില്ല സ്വാഭാവികമായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ വോളിയം കൂട്ടി നോക്കി എത്ര ഉണ്ട്. ഇത് വോളിയം കൂട്ടിയിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. ഏകദേശം സൗണ്ട് കുഴപ്പമില്ലാണ്ടൊക്കെ വരുന്നുണ്ട്, നല്ല കുഴപ്പമില്ല. എന്തായാലും വലിയ വലിയ നന്ദിയുണ്ട് സബ്സ്ക്രൈബർ. ആരയച്ചാലും വലിയ വലിയ നന്ദിയുണ്ട്. ഏകദേശം കുഴപ്പമില്ല. പാട്ട് അപ്പോൾ ഞാൻ പാട്ട് ഏകദേശം പൗസ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്തൊരു സൗണ്ടൊക്കെ ആയിരുന്നു. കുഴപ്പമില്ല എനിക്ക്. കാരണം പറയും, ഇനി ഏകദേശം യൂസ് ചെയ്യട്ടെ. മിക്കവാറും യൂസ് ചെയ്യും. കാരണം വളരെ യൂസ് ആയി. പബ്ജിയൊക്കെ കളിക്കുമ്പോൾ വളരെ യൂസ് ആയി എന്ന് പറയാം. ഞാൻ പബ്ജി കളിക്കുന്നില്ല, പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ കളിക്കുന്നുണ്ട്. നമ്മൾ യൂട്യൂബിലേക്ക് വീഡിയോ എടുത്തിരിക്കുന്നവനൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ അവനെ യൂസ് ചെയ്യാം. ഞങ്ങൾ 3 പേരും കൂടെ ചാനലുണ്ട്. അപ്പോൾ 3 പേർക്കും ഓരോ ദിവസം ഒരാളുടെ വീട്ടിൽ വെക്കാം. അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കും. അപ്പോൾ ഇതാണ് ഗായ്സ് അയച്ചെന്ന് ആരായാലും പ്ലീസ് ഞങ്ങൾക്ക് ഒറ്റ കാര്യം പറയാനുള്ള അയച്ചെന്ന് ആരായാലും നിങ്ങൾ പ്ലീസ് കമൻറ്റ് ബിലോ അയച്ചെന്നുള്ള പേരോ ഞാനാ അയച്ചെന്ന് പേര് പറയാൻ മറന്നാണ്. സോറി, ഞാൻ എന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യാം. ഒന്നുമില്ല ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് മെസ്സേജ് അയക്കാം. ഞാൻ അയച്ചതെന്ന് അറിയാതായച്ചാണ്. അറിയാതല്ല, ഞാൻ അറിഞ്ഞിട്ട് തന്നെ അയച്ചാണ്. ഞങ്ങളുടെ പേര് പറയാൻ പേടിച്ചാണ്. അങ്ങനെ നീ പറഞ്ഞാൽ മതി. അപ്പോൾ ആരെല്ലാം അയച്ചാണ് വലിയ വലിയ നന്ദി. അപ്പോൾ കൂടുതൽ പറഞ്ഞു തീർപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കൂടി ഇഷ്ടപ്പെട്ടു വന്ന ചാനൽ മറക്കണം. എന്നെ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്. സബ്സ്ക്രൈബ് എന്നെ കൂടെ കണ്ട് ബിൽ ബട്ടൺ ഓളൊന്ന് സെറ്റ് വയ്ക്കുക. അപ്പോൾ ഇനി ഇതുപോലെ ആർക്കെങ്കിലും ഗിഫ്റ്റൊക്കെ അയക്കണമെങ്കിൽ എൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയക്കുക, ഒന്നില്ലെങ്കിൽ അഡ്രസ്സ് വയ്ക്കുക. അങ്ങനെ വേണമെന്നല്ല, അപ്പോൾ ഗിഫ്റ്റ് അയക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അയച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. സ്വാഭാവികം, അത് എല്ലാ യൂട്യൂബേഴ്സിനും തോന്നുന്നതാണ്, സ്വാഭാവികം. അപ്പോൾ ഗിഫ്റ്റ് അയക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ എന്തെങ്കിലും നിങ്ങൾക്ക്. നന്ദി, നന്ദി, നന്ദി.